ആ ലാഭകരമാണ്. കുറച്ച് ദിവസം 20 ദിവസം കൊണ്ട് വെള്ളം എടുക്കാം. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കൂടുതൽ വരുമാനം കിട്ടുമല്ലോ. രണ്ടുപേരും കൂടി ചെയ്യണത് മൂക്കാത്ത ചീരയാണിത്. കേട്ടോ, തൊട്ടാൽ ഒടിഞ്ഞു പോവും. എന്ന് വെച്ചാൽ ഇത് വേറെ രാസവളമൊന്നും ഉപയോഗിക്കാത്ത കാരണം നമുക്കിത് കറി വെച്ചാലും നല്ല കളറുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് കണ്ട, ഇതിൻ്റെ കളർ കണ്ട, ചുവപ്പ് കളർ. അതാ, ഇതാണ് പ്ലാത്താങ്കര വിത്ത്. കിലോ 4000 കൊടുത്ത് വാങ്ങിക്കുന്നത്. ഈ കാണുന്നതാണ് ഇത് മുഴുവൻ ഇത്രയും പരുവത്തിലാക്കി. ഇതിപ്പോൾ ഇത് 20 ദിവസം കൊണ്ടാണ് ഈ ഇതുപോലെ ആക്കിയെടുത്തിരിക്കുന്നത്. ഈ വിത്ത് ഇത്രയും വലുതാ. ഇതിന് കഷ്ടപ്പാടുണ്ട്. ഇത് കണ്ട, 19 വയസ്സുകാരനാണ് ഇവൻ. പിന്നെ ജിമ്മിൽ വിടുന്നതിന് പകരം ഞങ്ങളെ നനക്ക് ആ പൈസ നമ്മുടെ കയ്യിലിരിക്കുമല്ലോ. എടാ, ഈ വിത്ത് അങ്ങോട്ട് പോയടാ. മകനാണ്? ആ മകനാണ്. എന്തിനാ പഠിക്കുന്നത്? BSc Maths. കോളേജ് പോകുന്നതിന് രാവിലെ വന്നിട്ട് ഇത് കണ്ട, ഞങ്ങൾ ലൈറ്റ് ഇട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരു വെളുപ്പ് അത് ഈ 4 മണിക്ക് മുമ്പ് എണീറ്റ് ഞങ്ങളിതെല്ലാം ചെയ്തിട്ടാണ്. പിന്നെ ഞാൻ പെയിൻറ്റിങ് തൊഴിലാളിയാണ്, പെയിൻറ്റിങ്ങിനും പോകുന്നത്. അതിനുശേഷം വൈകിട്ട് വന്നിട്ട് വീണ്ടും ഞങ്ങളിത് തുടങ്ങും. ഇപ്പോൾ ഞങ്ങൾക്ക് വിളവെടുക്കാൻ ഇത് പിന്നെ ഓർഡറുകളാണ്. അപ്പോൾ സമയം പോയി കാരണം കുറച്ച് ഒരു 10-20 കിലോത്തിൻ്റെ ഓർഡറേ ഉള്ളൂ. അത് ഞങ്ങൾ പറിക്കാൻ പോയി. എടാ പാടാ, എല്ലാ ദിവസവും പറിച്ച് വയ്ക്കുമോ? രാവിലെ നമുക്ക് ഓർഡറുണ്ട്. തലേദിവസം ഓർഡർ എടുത്തിട്ട് 100-140 കിലോയുടെ ഓർഡർ ഉണ്ടാവും. എന്നിട്ട് പാർട്ടിക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയാണ്, എത്തിച്ചു കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് മറ്റുള്ള ചീരക്ക് പോലെയല്ല, ഇത് നല്ല ജൈവമാണ്. ഇത് നിങ്ങൾ ആശുപത്രി കൊടുക്കുന്ന പൈസ ഇത് പിന്നെ എനിക്ക് തന്നാൽ മതി. അല്ല, വേറെ അസുഖമൊന്നും ഇതിന് വരത്തില്ല. മനസ്സിലായില്ലേ? വിഷമൊന്നും അടിക്കാതെയുള്ള പരിപാടിയാണിത്. അല്ലാതെ വിഷമാണ്. ഇത് കണ്ട, ഇത് കണ്ട, വിഷം അടിച്ചാണെങ്കിൽ ഇതിൽ പുഴു വരുവാ. ഇത് കണ്ട, വിഷം അടിക്കാത്ത ചീരയാണ്. വിഷം അടിച്ചാലാണെങ്കിൽ ഇതിൽ പുഴുവൊന്നും വരത്തില്ല. ഇതിൽ പുഴുണ്ട്. ആ പുഴുവുണ്ട്. ഇത് കണ്ടല്ലേ, വിഷം അടിച്ച് ഇത് പുഴു വന്ന്. അത് ഞങ്ങൾ കിള്ളിക്കളഞ്ഞിട്ടാണ് ഈ സ്ഥാനം പറിച്ച് കയറ്റിവിടുന്നത്. ഇത് കണ്ട, ഇത് കണ്ട, ഇതാണ് ഇതിൻ്റെ പൊക്കം. 20 ദിവസം കൊണ്ടാണ് ഞങ്ങളിത് ഇത്രയും പരുവത്തിലാക്കിയെടുക്കുക. ഇതിന് പിന്നില് കഷ്ടപ്പാടുണ്ട്, ഇല്ലെന്നല്ല. ഇത് പിന്നെ കോഴിവളവും ചാണകവും മാത്രം ഉപയോഗിച്ചു ചെയ്യുന്നതാണ്. പിന്നെ കോരി നനച്ച് വിടുന്ന ഇത്. ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു 20 കിലോത്തിൻ്റെ ഓർഡറുണ്ട്. അത് സമയം പോകാറും ബാക്കിയുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഓർഡറിൻ്റെ ഇതേ പറിക്കുന്നുള്ളൂ. ഇല്ല, അച്ഛനെ സഹായിക്കും. രണ്ടുപേരും കൂടി ചെയ്യണത്. ഒരു നനക്കുന്ന സമയമുണ്ട്. പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ നല്ലൊരു എനർജി ആകൂല രാവിലെ തന്നെ. ഒരു ഓസ് കാണിച്ചു കഴിഞ്ഞാൽ അത് മറിഞ്ഞു പോകും. അപ്പൊ സമയമുള്ളപ്പോ കുടം വെച്ച് ചോദിച്ചാ നമ്മളല്ല, പോക്കറ്റ് മണിയായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. കോളേജിൽ പോകുമ്പോൾ 100-100 രൂപയൊക്കെ ബസ് ഫെയറായിട്ടും പിന്നെ വെള്ളം കുടിക്കാനായിട്ടൊക്കെ കൊടുക്കും. ആ അല്ലാതെ ഞങ്ങളെല്ലാം ഇതെല്ലാം ഓരോ ഇതിലാണല്ലോ വരുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്ങ് പോകുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ രാവിലെ ഉള്ളി കുറച്ച് നനക്കും. കോരിയൊക്കെ നനക്ക് ശരീരമൊന്നും ഇതാകാൻ വേണ്ടിയുള്ള ഇതാണ്. ഓസിട്ട് നനച്ച് കഴിഞ്ഞാൽ ചീര മറിഞ്ഞു പോകും എന്നുള്ള, ഇപ്പം മറിഞ്ഞു വീഴുമല്ലോ. അപ്പോൾ പിന്നെ അത് നമുക്കത് ഒടിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കോരി കൂടുതലും നനക്കുന്നത്. പിന്നെ ഒരുമാതിരി പാവലി പടവളോ ഇതൊക്കെ നമ്മൾ ഓസിട്ടാണ് നനക്കുന്നത്. ഇപ്പോൾ രാവിലെ കുളയിൽ ഇന്ന് ഒഴിവായതുകൊണ്ട് ആണ് പിന്നെ പുള്ളി നനക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഇത് ചെറിയ പുഴുക്കുത്ത് കണ്ടാൽ തന്നെ ആൾക്ക് എടുക്കാനൊരു മടി വരും. അപ്പം നമ്മൾ പുകയില കഷായവും മറ്റേ അലക്ക് സോപ്പും കൂടിയിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം തണുത്ത് കഴിയുമ്പോൾ വെള്ളം കുറച്ചുകൂടി ചേർത്തിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. അങ്ങനെ കുറേയൊക്കെ മാറും. പിന്നെ കൂടുതലും നമുക്ക് മറ്റുള്ള പോലെ കീടബാധ മാറ്റാനായിട്ട് കീടനാശിനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഇലയാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്കതൊരു ദോഷം, ശാരീരികമായിട്ടൊരു പ്രശ്നം വരും. ഇതിപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നട്ട് തൈ ഇങ്ങനെ വലുത് പാകി വലുതാക്കിയതിന് ശേഷം വലിയ തൈ കാണിക്കും. പാകിയതിന് ശേഷം നമ്മൾ ചൂടിളക്കിയിട്ട് ഇത് വരമ്പിളക്കിയിട്ട് നട്ടതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ കോഴിവള ഇട്ട് കൊടുക്കും. കോഴിവള ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്ത് വീണ്ടും പിന്നെ നനച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും പിന്നെ ചാണകപ്പൊടി ഇട്ടിട്ട് മണ്ണ് കൊടുക്കും. അതിൻ്റെ ഇടയ്ക്ക് മണ്ണ് കൊടുത്തതിന് ശേഷമാണ് ഇത് നനച്ചൊരു 20 ദിവസം ആകുമ്പോൾ ഈ പരുവത്തിലാവും.
20 ദിവസം കഴിയുമ്പോൾ വിളവെടുക്കും. ലാഭകരമാണ്. ഞാൻ ഇത് 100 രൂപയായി കുറഞ്ഞ് കൊടുക്കുന്നില്ല പറഞ്ഞില്ലേ, അതിൽ കുറഞ്ഞ് ആർക്കും കൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ മറ്റുള്ള ചീര പോലെ ഇതിൻ്റെ കളർ കണ്ടില്ലേ, അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇത്രയും കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അതുപോലെ നമുക്ക് ഇതിൽ ലാഭം വേണ്ടേ. ഇപ്പം പിന്നെ ഞങ്ങൾ പിന്നെ രണ്ടുപേരും കൂടിയാണ് ഇതിൽ കടന്ന് ഇത്രയും കഷ്ടപ്പെടുന്നത്. നിർത്തിയിട്ടു